കൂണ് കൂണ് ഇഷ്ടം പോലെ കൂണുകൾ, ചുറ്റുവട്ടം മുഴുവൻ കൂണാണ്. കൂണിന്റെ ഫാമിലാണ് നമ്മൾ ഇന്നിപ്പോ നിൽക്കുന്നത്. തേ മഷ്റൂം സാൻഡ്വിച്ച്, ഇത് ശരിക്കും പറഞ്ഞാൽ ജീത്തു പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ജീത്തു പറഞ്ഞു, ശരി ജീത്തു ഒരു നല്ല കുക്കൊന്നും അല്ല, പക്ഷേ അമ്മയും ഭാര്യയും നന്നായിട്ട് പാചകം ചെയ്യും അല്ലേ. മഷ്റൂമിൻ്റെ കുറേ വെറൈറ്റികൾ ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ. നമസ്കാരം. എനിക്ക് കൂണ് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ നാടൻ കൂണാണെങ്കിലും അതല്ല മേടിച്ച് കറി വെക്കുന്ന കൂണാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രത്യേക കറിയുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൂണ് കറി വെക്കുന്നതിന് മലൈക്കറി എന്ന് പറയും അവർ നോർത്ത് ഇന്ത്യയിൽ. അതിനകത്ത് അവരുടെ ചെറിയ മസാലകളൊക്കെ ചേർത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ കൂണ് ചുമ്മാ നമ്മൾ വഴറ്റി കഴിക്കത്തില്ലേ, ചിലപ്പോൾ തോരനായിട്ട് കഴിക്കത്തില്ലേ, ഇതെല്ലാം തന്നെ നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കറികളാണ്. അതെ, നമ്മുടെ രുചിവിശേഷങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ കാര്യം കൂടെ, പുഴയുടെ തീരത്ത് അതേപോലെ തന്നെ നല്ല പച്ചപ്പിൽ അടിപൊളി സൂപ്പർ ലക്ഷൂരിയസ് വില്ലാസ്, അതും ലുലുമോളിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാറി ഇങ്ങോട്ട് NH-66 നിന്ന് വെറും 180 മീറ്റർ അകത്തോട്ട് കയറി 20 വില്ലാസ് മാത്രമേ ഉള്ളൂ. ചെറിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഓരോ വില്ലയ്ക്കും 4 മുതൽ 6 വരെ കവേർഡ് പാർക്കിംഗ് ഉള്ള അടിപൊളി വില്ല, സൂപ്പർ ലക്ഷൂരിയസ് വില്ല എന്ന് തന്നെ പറയണം. ഇത് നമ്മുടെ എടപ്പള്ളി ഭാഗത്താണ്. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ അമ്യൂണിറ്റീസോടും കൂടെ കൂടിയ ഒരു ക്ലബ് ഹൗസ് പണിത് വരുന്നുണ്ട്. 4000+ സ്ക്വയർ ഫീറ്റ് വരുന്ന ക്ലബ് ഹൗസാണ്. അതുകൂടാതെ ചിൽഡ്രൻസ് പാർക്കിംഗ്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, ചിൽഡ്രൻസ് പാർക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിനകത്തൂടെ പോകുന്ന ഇൻറ്റേർണൽ റോഡിന് തന്നെ 9 മീറ്റർ വിഡ്ത്താണുള്ളത്. 4 BHK ആണ് എല്ലാ അപ്പാർട്ട്മെൻറ്റ്സും വരുന്നത്. പക്ഷേ ചില അപ്പാർട്ട്മെൻറ്റ്സിന് 3900 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും, ചിലതിന് അതിൽ കൂടുതൽ 4500 വരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. പക്ഷേ ചിലർക്ക് കൂണെന്ന് പറയുമ്പോഴത്തേനൊരു പേടിയാണ്. ഈ കൂണിൽ തന്നെ വിഷമുള്ള കൂണുണ്ട്, അതുപോലെ തന്നെ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന കൂണുകളുണ്ട്, പല ടൈപ്പാണ്. പക്ഷേ ഈ ഫാമിൽ വന്ന് നിൽക്കുമ്പോഴത്തേന് ഫാമിലെ കൂണുകളെല്ലാം തന്നെ നമുക്ക് കഴിക്കാവുന്ന കൂണാണ്. ഞാനിപ്പോൾ ഒരു ഫാമിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവൻ കൂണിൻ്റെ ബെഡുകളാണ്, ഇഷ്ടംപോലെ ബെഡുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ കൂണിൻ്റെ ഫാമിൽ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമുക്കിത് കൂണിങ്ങനെ പറിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൂണ് കൃഷി ചെയ്യുകയും ചെയ്യാം. ഇതാ ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്ന, ഇവരെല്ലാ ദിവസവും 3 നേരം ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ദേ ഹാർവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ആ കൂടെ തന്നെ ഒരു സ്വല്പം കൂണ് അവരുടെ കൂടെ കൂടി അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യം നമുക്ക് ഈ കൂണിൻ്റെ കൃഷിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ജീതുവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. വാ ജീതു, നമസ്കാരം. നമസ്കാരം ജീതു. കൂണ് കൃഷി തുടങ്ങിയിട്ട് എത്ര നാളായി? വർഷം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 13-14 കൊല്ലത്തേക്ക് കിടക്കുവാണ് ഇപ്പോൾ. ഓ, 18 വയസ്സുള്ളപ്പോൾ നമ്മൾ ഒരു ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 5 കൊല്ലമായിട്ട് ഫുൾ ടൈം ബിസിനസ് ആയിട്ട് മഷ്റൂം ലീനാസ് ബ്രാൻഡിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പപ്പായൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോഴത്തേന് ഈ ചകിരി ഇങ്ങനെ മെടഞ്ഞ് ഇങ്ങനെ ഒരു ബെഡ് പോലെ ആക്കിയിട്ട്, വൈക്കോല്, ചകിരിയല്ല വൈക്കോല്, സോറി വൈക്കോല് ആക്കിയിട്ട് അതിനകത്ത് ഒരു അരിയലോൻ്റോ അരിയല്ല നെല്ലിൽ കൂണിങ്ങനെ കൃഷി ചെയ്തിട്ട് ഇങ്ങനെ പൂപ്പൽ പോലെ നിൽക്കുക, എന്നിട്ട് അത് അതിനകത്ത് ഇടുന്ന ഒക്കെ അതേ രീതി തന്നെയാണോ ഇപ്പോഴും? അത് തന്നെ, ആ ഒരു രീതി തന്നെയാണ്. നമ്മൾ അതും അല്ലാതെ പല രീതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ലെയർ സ്പോണിങ്ങാണ് പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ അത് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് സോഡസ്റ്റ് ആണ്, റബ്ബറിൻ്റെ ഇറക്കപ്പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് എവിടെ ലോക്കലി ഏതാണോ കിട്ടാൻ അവൈലബിൾ അത് ഉപയോഗിക്കാന്നുള്ളതാണ്. നമുക്കിവിടെ സോഡസ്റ്റ് കിട്ടാണ്ട് അത് ഉപയോഗിക്കുന്നു. നമ്മൾ നെല്ലിന് പകരം ചോളമാണ് ഉപയോഗിക്കുന്നത്, ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിലാണ് സ്പോൺ ഉണ്ടാക്കുന്നത്. ആ സെയിം അതൊക്കെ തന്നെ കോൺസെപ്റ്റ് അല്ല, ഇതിങ്ങനെയും ചെയ്യാം. ഏത് നമ്മുടെ നാട്ടിൽ ഏതാണ് അവൈലബിൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. കോൺസെപ്റ്റ് സെയിം തന്നെ. നമ്മളിപ്പം ഒരു കൂണ്, ഒരു ബെഡിൽ നമ്മൾ കൂണ് കൃഷി ചെയ്ത് നമ്മൾ വീട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്ത് വെക്കുകയാണെന്ന്, എത്ര ദിവസം കൊണ്ട് നമുക്ക് കൂണ് പറിക്കാൻ പറ്റും? അത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത, ക്ലൈമറ്റൊക്കെ ഡിപ്പെൻഡാണ്, വിത്തിൻ്റെ വെറൈറ്റിയൊക്കെ ഡിപ്പെൻഡാണ്. എന്നാലും ഒരു 20 ദിവസം മുതൽ 35 ദിവസത്തിനുള്ളിൽ നമുക്ക് ആദ്യം പണ്ട് കൂണ് പറിക്കാൻ പറ്റും. അതിനുശേഷം വീണ്ടും ഒരു 20 ദിവസത്തിനുള്ളിൽ വീണ്ടും ഇങ്ങനെ 1-2 പ്രാവശ്യം 3 പ്രാവശ്യം വരെ ഒരു ബെഡിൽ നിന്ന് വന്നു തുടങ്ങും.
നിങ്ങൾക്ക് ഇപ്പൊ ഈ ഫാമിൽ തന്നെ കുറച്ച് യൂണിറ്റ്സ് ഞാൻ കണ്ടു, യൂണിറ്റ് വൺ, യൂണിറ്റ് ടു, യൂണിറ്റ് ത്രീ എന്നൊക്കെ പറഞ്ഞു. എത്ര യൂണിറ്റ്സ് ഉണ്ട്? നാല് യൂണിറ്റ് ഉണ്ട്. നാല് യൂണിറ്റ്. ഒരു യൂണിറ്റിൽ എത്ര? 5000 ബെഡ് കിടക്കുന്നത്. 5000 ബെഡ്. 5000 ബെഡ് എന്ന് പറയുമ്പോൾ എത്ര കൂണ് നമുക്ക്? ഒരു നമുക്ക് പല ടൈമിലുള്ള, അപ്പൊ 4 മാസമാണ് ഇതിന്റെ ഒരു ബെഡിന്റെ ടൈം പറയുന്നത്. അപ്പൊ 4 മാസം സൈക്കിൾ ഉണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ ഈ ഫാമിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു 50% പ്രൊഡക്ഷൻ, ഫസ്റ്റ് ഫാം ആയിരിക്കും. ബാക്കി ഇപ്പോൾ ലാസ്റ്റ് ഫാമിൽ നിന്ന് ചിലപ്പോൾ നമുക്കൊരു 20% പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആവറേജ് 4 ഫാമുകൾ കൂട്ടി നമുക്ക് ആവറേജ് പ്രൊഡക്ഷൻ ഒരു 100 to 150 kilo നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ ആണ്. 4 ഫാമിൽ കൂടെ, അതായത് മേബി അറൗണ്ട് 25 to 40 റേഞ്ചിലേക്ക് ഓരോ ഫാമിൽ നിന്ന് വരും. കാരണം അതിന്റെ ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ ബെസ്റ്റ് ആയിട്ട് വരുന്ന മഷ്റൂം. പിന്നെ വരുന്നത് ഫസ്റ്റ് വരുന്ന ഫസ്റ്റ് സെക്കൻഡ് ഈൽഡും നല്ല 1 kg ഒരു ബെഡ് നമ്മൾ സപ്പോസ് നമ്മൾ കിട്ടുന്നെങ്കിൽ ആദ്യത്തെ ഈൽഡ് നമുക്കൊരു 400 grams ഉണ്ടാവും. സെക്കൻഡ് ഹാർവസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരു 350 ഉണ്ടാവും. തേർഡ് ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ 200, ഫോർത്ത് ആകുമ്പോഴത്തേക്ക് 150, അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ്, അപ്പോൾ അത് അതുകൊണ്ടാണ് എൻ്റെ ഒരേപോലെ ആയിരിക്കില്ല എല്ലാ ഫാമിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ എല്ലാ യൂണിറ്റും ഓരോ യൂണിറ്റിനും 5000 വെച്ചാണോ? 5000 വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ 5000 × 4 20000. 20000 ബെഡുകളാണുള്ളത്. 20000 ബെഡിൽ നിന്നാണ് ഈ 150 kilo 100 to 150 kilo ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. നമുക്ക് കൃഷിയാണ്. മിനിമം 100 കിലോയ്ക്ക് എത്ര വിലയാ? കിലോയ്ക്ക് നമുക്ക് ഇപ്പൊ കൊടുക്കുന്ന MRP വില 400 rupees. MRP കിലോ 400 rupees. അപ്പൊ 100 kilo എന്ന് പറയുന്നത് 400 rupees വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 40,000 rupees ഡെയിലി നമുക്ക് ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൂൺ ഉണ്ടാക്കാനായിട്ട് അതിനൊരു പരിചയം വേണം, എക്സ്പീരിയൻസ് ഉണ്ടാവണം. നമ്മളൊരു ഒരു 8 കൊല്ലത്തോളം നമ്മൾ നഷ്ടത്തിലൊക്കെ തന്നെ ഓടിച്ചിട്ട് തന്നെയാണ് നമ്മളെല്ലാം ട്രയൽ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മൾ ഒരു ഫുൾ ടൈം ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. അതിന് മുമ്പ് ഒരു പാർട്ട് ടൈം ആയിട്ടും സൈഡ് ബിസിനസ് അതിന് ഹോബി ആയിട്ടൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളൊരു ഒരു നമ്മളെല്ലാം ചെയ്ത് നമ്മളൊരു എക്സ്പീരിയൻസ് ട്രയൽ ആൻഡ് എറർ ഒത്തിരി മെത്തേഡ്സ് പോയിട്ടാണ് നമ്മളൊരു ഫുൾ ടൈം ഇത്രയും സ്കെയിൽ ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. എനിക്ക് ഈ കൃഷിയെക്കുറിച്ചുള്ള ABCD അറിയില്ല. പിന്നെ വീട്ടിൽ ചെറിയ ചെടികളൊക്കെ ചെയ്യുമെന്നൊക്കെ ഉള്ളതല്ലാതെ കൃഷിയുടെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അപ്പം എനിക്കിത് പഠിച്ചു വരണം. നിങ്ങൾക്ക് ഒരു നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ട്രെയിനിങ് ഓൺലൈനിലൊക്കെ കൊടുക്കുന്നുണ്ട്. ബേസിക് ആൾക്കാർക്ക് വേണ്ട സംശയങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം എത്ര സമയം എടുക്കുമായിരിക്കും? ബേസിക്സ് ആയ കാര്യങ്ങൾ നമുക്ക് 1 hour ഓൺലൈൻ ട്രെയിനിങ് കൊണ്ടൊക്കെ നമുക്ക് തീർക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതിൽ എപ്പോഴും ഒരു ടൈം വെച്ചാൽ മഷ്റൂം ഫാമിൽ എല്ലാവരും ചോദിക്കുന്നത് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ പറയുന്നത് ടൈമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു 6 മാസമെങ്കിലും നിങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. കാരണം ഒരു കൃഷിയുടെ എക്സ്പീരിയൻസ് വേണം, എനിക്ക് വേറെ കൃഷി ചെയ്യാൻ അറിയത്തില്ല. ഒരു കൃഷിയുടെ എക്സ്പീരിയൻസ്, കാരണം വേറെ സാധാരണ കൃഷി ചെയ്യുന്ന പോലെ ഒരു രീതിയിലല്ല ഇത് ചെയ്യുന്നത്, വേറൊരു മെത്തേഡാണ്. അപ്പോൾ ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു കാര്യം പുതിയ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 6 മാസം മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സായിട്ട് ചെയ്ത് കൊണ്ടുവെക്കാൻ പറ്റും. 6 മാസം ഫുൾ ടൈം മാറ്റി വെക്കണം? ഫുൾ ടൈം ഒന്നും വേണ്ട. നമ്മൾ വീട്ടിലൊരു 2 തക്കാളി കിടുമ്പോഴത്തേക്കും നമ്മൾ എത്ര സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതുപോലെ അത്രയേ ഉള്ളൂ. ഒരു ഗ്രോ ബാഗിൽ നിങ്ങൾ വീട്ടിലൊരു പച്ചക്കറിയോ തക്കാളിയോ പച്ചമുളകോ നടുന്ന ഒരു ടൈം അത്രയും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന പലതും പല ടെക്നോളജി എന്നാണ് പറയുന്നത്. ചിലര് മിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ടെക്നോളജി ഉണ്ട്, അത് ഞാൻ കണ്ടു. എവിടെയോ രാജസ്ഥാനിൽ പോയപ്പോ ഞാൻ കണ്ടായിരുന്നു മിസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നിങ്ങൾ ചെയ്യുന്ന ഇതിനകത്ത് മിസ്റ്റ് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. നമ്മുടെ ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആണ് ഉപയോഗിക്കുന്നത്. സാധാരണ 500 sq ft 1,000 bed നമ്മൾ 5,000 bed ഇവിടെ ഇടുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. ഫാൻ ആൻഡ് പാഡ് ഉപയോഗിക്കുന്നത് ഗുണം വെച്ചാൽ ഹൈ ഡെൻസിറ്റിയിൽ ബെഡ് ഇടാൻ പറ്റും, ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും, ഹൈ ഹ്യൂമിഡിറ്റി കൊണ്ടുവരാൻ പറ്റും, ഫ്രഷ് എയർ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ തന്നെ ഈ ഹണികോംബ് പോലെ അവിടെയിരിക്കുന്നത് അതാണ് അതിൻ്റെ കൂളിംഗ് പാഡ്സ്. ബേസിക്കലി എയർ കൂളറിന്റെ ഉള്ളിൽ ഫാം വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് നമ്മളോട് ചെയ്തേക്കുന്നത്. എയർ കൂളറിന്റെ ഉള്ളിൽ നമ്മള് മഷ്റൂം ഫാം തുടങ്ങി. അങ്ങനെ വേണേ പറയാം. അപ്പൊ അപ്പുറത്ത് ഫാൻ ഇരിക്കുന്നു, ആ ഫാൻ ഇങ്ങനെ സക്ക് ചെയ്ത് വലിച്ചു പുറത്തു കളയുന്നു. ആ സർക്കുലേഷൻ എപ്പോഴും വേണം അല്ലെ? എപ്പോഴും ഹൈ ഡെൻസിറ്റിയിലെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഹൈ ഡെൻസിറ്റിയിൽ വേറെ എന്ത് ജീവിനെ വളർത്തുന്ന പോലെ തന്നെ ഇതിനകത്തും ഇനി ഓക്സിജൻ വേണം. അപ്പൊ അതിനുള്ളതാണ് ഫ്രഷ് എയർ എപ്പോഴും കൊടുത്തോണ്ടിരിക്കണം. വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ 5000 bed എന്നൊക്കെ പറയുന്നത് തുടക്കക്കാർക്ക് അത് ഭയങ്കര ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. സാധാരണ ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് തന്നെ നമ്മൾ നേരത്തെ ഞാൻ ജിത്തു ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ടൈമാന്ന് പറഞ്ഞിരുന്നു. ഇമാജിൻ ഞാൻ 6 മാസം ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ എനിക്ക് തുടക്കത്തിൽ എത്ര ബെഡ് എന്ന് തുടങ്ങുന്നതായിരിക്കും ജിത്തു ഒന്ന് സജസ്റ്റ് ചെയ്യാൻ? അത് ഓരോരുത്തരുടെ സ്കില്ല് പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ
ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2000 ബെഡ്, 2000 ബെഡൊക്കെയാണ് ഒരു ഐഡിയലായിട്ടും ഒരു ബിസിനസ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതി പറയുന്നത്. ചെറിയ രീതി അത്യാവശ്യം നമുക്കൊരു വീട്ടിലുള്ളവർക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് സ്റ്റാഫ് വേണ്ട, അല്ലെങ്കിൽ വേറെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മുടെ പാർട്ടി നമുക്കൊരു ഓൾറെഡി ഒരു ബിസിനസ് അല്ലെങ്കിൽ നമുക്കൊരു ഒരു ജോലിയുണ്ട്, അല്ലെങ്കിൽ ഹൗസ് വൈഫാണ്, അപ്പോൾ അങ്ങനെയെങ്കിലൊക്കെ നമുക്കൊരു ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു ഒരു ഏണിങ് വേണം, നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ടിരുന്ന ഒരു ഏണിങ് വേണമെങ്കിൽ നമുക്ക് മഷ്റൂം ഫാം സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങള് ഇതുപോലെ തന്നെ ഫാൻ ആൻഡ് ബഡ് സിസ്റ്റത്തിൽ ഫുൾ നമ്മുടെ ഒരു സിസ്റ്റം അതേപടി നമ്മൾ കോപ്പി ചെയ്ത് നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ പ്രോട്ടോകോളും വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് 6 മാസം നമ്മൾ ഓൾറെഡി നമ്മൾ അതുകൂടാതെ നമ്മൾ ഈ ഫാം പണിത് കിടന്ന ട്രെയിനിങ് ഉണ്ടാവും. ട്രെയിനിങ് വെച്ചാൽ അതൊരു ബിസിനസ് ആയി റൺ ചെയ്ത് പോകണല്ലോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അത് തിരിച്ചു കിട്ടണം നമുക്ക്. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ എല്ലാ നമ്മൾ 20,000 ബെഡ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ 2000 നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഒരു 6.5 ലക്ഷം രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നൊരു വരുന്നത്. എൻ്റെ അത് നമ്മൾ ഇനീഷ്യൽ ബെഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫുൾ കൺസൾട്ടൻസി ഉണ്ട്, ഫാം മുഴുവനായിട്ട് തീർത്ത് അവർക്ക് അവരൊരു ഫാമറാക്കി കൊടുക്കുന്നു. നല്ല ഹ്യൂമിഡിറ്റി വേണോ? അല്ലേ, ഇതിന് ഹൈ ഹ്യൂമിഡിറ്റി വേണം. ഹൈ ഹ്യൂമിഡിറ്റി വേണം, 80-90% ഹ്യൂമിഡിറ്റി ഉണ്ട്. ഹ്യൂമിഡിറ്റി വേണം. അതുകൊണ്ടാണ് ഈ എയർ കൂളർ സിസ്റ്റത്തിലേക്ക് ഫാൻ ആൻഡ് ബഡ് സിസ്റ്റത്തിൽ ഞാൻ എയർ കൂളർ ഈസി ആയിട്ട് അങ്ങ് പറഞ്ഞു. ഈ മഷ്റൂം തന്നെ ഉണ്ടല്ലോ, കുറെ വെറൈറ്റി മഷ്റൂമുകളുണ്ട് അതിനകത്ത്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ കൂടുതലും ഓയിസ്റ്റർ ഉണ്ട്, ബട്ടൺ ഉണ്ട്, പിന്നെയും വേറെ കുറെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ബട്ടണും പിന്നെ മിൽക്കി ഉണ്ട്, കേരളത്തിൽ ചെയ്യുന്നുണ്ട്. മൂന്നുമാണ് കേരളത്തിൽ കാണുന്നത്. പക്ഷേ ഒരു 200-ഓളം വെറൈറ്റി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. പല എന്നുവെച്ചാൽ ലോകത്ത് 200-ഓളം വെറൈറ്റി കൂണുകൾ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഒരു 30 വെറൈറ്റിയോളം സീഡ് നമ്മുടെ കയ്യിലുണ്ട് പലതായിട്ടുള്ള. പക്ഷേ കൊമേഴ്ഷ്യലി നമുക്ക് വൈറ്റ് തന്നെ വേണം മഷ്റൂംസ്. അതുകൊണ്ട് നമ്മൾ കൊമേഴ്ഷ്യൽ വൈറ്റ് മഷ്റൂംസ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭാവിയിലേക്ക് നമ്മൾ കുറച്ച് പിങ്കും ഗ്രേ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇതുപോലെ മൈസൂർ പോയപ്പോഴത്തേനും അവിടെ പിങ്ക് മഷ്റൂം കണ്ടായിരുന്നു കേട്ടോ, ഒരു ഫാമിൽ കണ്ടാണ് പിങ്ക് മഷ്റൂം. അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അവർ പറഞ്ഞു ഗോൾഡൻ മഷ്റൂം ഉണ്ട്, ഉണ്ടെന്ന് പറഞ്ഞുള്ള അവരുടെ ഇതിൽ അന്നേരം ഇല്ലായിരുന്നു. ഈ ഗ്രേ മഷ്റൂമിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. എല്ലാം തന്നെ ഓയിസ്റ്റർ തന്നെ 32 ഓയിസ്റ്റർ തന്നെ കുറെ വെറൈറ്റി ഉണ്ട്. പിങ്ക്, ഗോൾഡൻ, ഗ്രേ, ഇതിന്റെ തന്നെ പല കളർ ഷെയ്ഡ്സ്, അതിന്റെ വരുന്ന ടെസ്റ്റർ വ്യത്യാസമുള്ളതുണ്ട്. കിങ് ഓയിസ്റ്റർ എന്ന വെറൈറ്റി ഉണ്ട്, അത് വലിയ നമ്മുടെ മിൽക്കി പോലെ വരുന്ന ഒരു വെറൈറ്റി ആണ്. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ടേസ്റ്റിലും സ്ലൈറ്റ് ഡിഫറൻസസ് ഉണ്ടോ? ഓയിസ്റ്റർ തന്നെയാണെന്ന് പറഞ്ഞാലും ഗോൾഡന്റെ ടേസ്റ്റും അതുപോലെ തന്നെ വൈറ്റിന്റെ ടേസ്റ്റും പിങ്കിന്റെ ടേസ്റ്റും എല്ലാം സ്ലൈറ്റ് ഡിഫറൻസസ് ഉണ്ടോ? അപ്പോൾ കൂടുതലും നമ്മുടെ ആൾക്കാർക്ക് വൈറ്റിനോട് താല്പര്യം എന്നാന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മുടെ ഒരു വിശ്വാസമാണ് വൈറ്റ് ഏറ്റവും വൈറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും ഫ്രഷ് എന്നുള്ളത് അല്ലേ. പക്ഷെ ഇപ്പം ഈ മഷ്റൂംസ് ഇപ്പം നമ്മൾ എടുത്തിട്ട് എത്ര ദിവസത്തേക്കിന് ഇത് നിൽക്കും? നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് ഈ മഷ്റൂം ഇത് പുറത്തൊരു 24 hours നമ്മൾ പറയുന്നത്. ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്കൊരു 5 ദിവസം വരെയൊക്കെ നമുക്കിരിക്കാം. പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഫാമിൽ നിന്നൊക്കെ നമ്മൾ പറിച്ച് നല്ല രീതിയിൽ സീൽ ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ 1 month വരെയൊക്കെ നമുക്ക് വെക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. റെഫ്രിജറേറ്റ് പക്ഷെ നമ്മുടെ കടകളിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അത് ഫ്രീസറല്ല, പച്ചക്കറി വെക്കുന്നിടത്ത് ഒരു 4+4 or 8 degree ടെമ്പറേച്ചറിലാണ് നമ്മളൊരു 5 days പറയുന്നത്. ഫ്രീസറിൽ മഷ്റൂം വെക്കാൻ പാടില്ല, ഫ്രീസറിൽ വെക്കരുത്. അത് നമ്മൾ പച്ചക്കറി തക്കാളി ഒന്നും വെക്കില്ലല്ലോ. അവിടെയും എയർ സർക്കുലേഷൻ ഉണ്ടാവണം, അത് ടൈറ്റ് ചെയ്ത് തന്നെ വെക്കാം, ഓപ്പൺ ചെയ്ത് വെക്കരുത്. കാരണം ബേസിക്കലി പച്ചക്കറി ഫ്രൂട്ട്സ് വെജിറ്റബിൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ മഷ്റൂമും ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവരുടെ മഷ്റൂംസ് ഒക്കെ മിക്കവാറും ഒക്കെ എല്ലാ ഷോപ്സിലും ഒക്കെ അവൈലബിൾ ആണ്. ഒന്നി ഇവരുടെ ബ്രാൻഡിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പേരിൽ. എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മഷ്റൂം ഫാം നിങ്ങളുടെ, ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ എടുക്കുന്ന ഫാം നമ്മുടെയാണ്. ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളത്, ഏറ്റവും വലുതെന്ന് ഞാൻ ഉദ്ദേശിച്ച സൈസിലല്ല, സൈസ് കൊണ്ടും ആയിരിക്കും, പക്ഷേ എന്തായാലും പ്രൊഡക്ഷൻ ബേസിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഓൾസോ ഹൈ ഡെൻസിറ്റി ആയതുകൊണ്ട് സൈസ് അല്ല മാറ്റർ, പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതലുള്ള ഫാം അല്ലേ കേരളത്തിൽ. അതുപോലെ തന്നെ മുമ്പ് എന്നോട് ജിത്തു പറഞ്ഞായിരുന്നു, ഇന്ത്യയിലെ തന്നെ ഇത്രയും ഹൈ ഡെൻസിറ്റി ആയിട്ട് ചെയ്യുന്ന വേറൊരു ഫാം കാണില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഈ ഫാൻ ആൻഡ് പാഡ് ഉപയോഗിക്കുന്ന ഫാമേഴ്സ് കുറവാണ്. ഈ ഫാൻ ആൻഡ് പാഡ് ഇടുമ്പോഴാണ് നമുക്ക് ഇത്ര ഹൈ ഡെൻസിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളാണ് ഇതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ഒരു മെത്തേഡ് ഹൈ ഡെൻസിറ്റി ഇൻട്രൊഡ്യൂസ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇതിലേക്ക് ഇത് ഒത്തിരി പേര് ഇതുണ്ട്. ബട്ടണും അങ്ങനെ പല മഷ്റൂം, ഓയിസ്റ്റർ മഷ്റൂം ഇത്ര ഹൈ ഡെൻസിറ്റി കുറവാണ്, ആൾക്കാർ യൂസ് ചെയ്യുന്നത് കുറവാണ്. ബട്ടണിലാണ് ഏറ്റവും, ബട്ടൺ മഷ്റൂം നമ്മൾ വലിയൊരു ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിൽ, പക്ഷേ ബാക്കിയുള്ള മഷ്റൂംസിൽ നമ്മൾ അത്രയും ഇവോൾവ് ചെയ്തിട്ടില്ല. ഈ ബട്ടൺ മഷ്റൂം വലിയൊരു ഇൻഡസ്ട്രിയാണ് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, കൊമേഴ്ഷ്യലി ഏറ്റവും പോകുന്നത് ബട്ടൺ മഷ്റൂംസ് ആണ്, എസ്പെഷ്യലി റെസ്റ്റോറൻസിലൊക്കെ പോകുന്നത് ബട്ടൺ മഷ്റൂംസ് ആണ് കൂടുതലും. പക്ഷേ ഈ മഷ്റൂം
ഞാൻ അധികം റെസ്റ്റോറൻസിൽ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് ടേസ്റ്റ് ഇതിൻ്റെയാണ് കൂടുതൽ ഇഷ്ടം. ബട്ടൺ മഷ്റൂം അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ, ടേസ്റ്റ് രണ്ടിൻ്റെ ഇഷ്ടമാണ്, രണ്ടും രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വീട്ടിൽ എല്ലാ ഫ്ലേവേഴ്സും ഇതിന് കിട്ടും, അതിന് കിട്ടും. പക്ഷെ ബട്ടൺ മഷ്റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ച്യൂയി ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് സൂപ്പിനകത്തൊക്കെ ബട്ടൺ മഷ്റൂമാണ്. ഇത് നല്ലതായിരിക്കും, ഞാൻ സൂപ്പ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. നല്ലതാണോ? നല്ലതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇടയ്ക്ക് ബട്ടൺ മഷ്റൂം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ മഷ്റൂം നല്ലതാണ്, പക്ഷെ ഒരിക്കലും ഫ്രഷ് നമുക്ക് കിട്ടത്തില്ല. അത് അകലേന്ന് വരുന്നത് തമിഴ്നാട് ഗോവ അവിടെ നിന്നൊക്കെയായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ തന്നെ ഓൾറെഡി അത് ഇച്ചിരി കേടായിട്ടാണ് വരുന്നത്. അതാണ് അതിൻ്റെ ഫ്ലേവർ പറയുന്നത്. അല്ലെ ബട്ടൺ മഷ്റൂം ഫ്രഷ് കിട്ടുമെങ്കിൽ നല്ലതാണ്, പക്ഷേ ഇത് നമുക്ക് ഫ്രഷ് കിട്ടും. അത് അതാണ് അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ ഇഷ്ടംപോലെ റെസിപ്പീസ് പുള്ളിക്കാരൻ്റെയിലും ഉണ്ട് കേട്ടോ. ഒന്ന് രണ്ട് റെസിപ്പീസ് പിന്നെ പുള്ളിക്കാരനെ മേടിച്ച് ഞാൻ കുറച്ച് മഷ്റൂംസും കൂടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി നമുക്ക് വീട്ടിൽ കൊണ്ട് പാചകം ചെയ്യാം. പുള്ളിയോട് കടം മേടിച്ച് റെസിപ്പീസ് മേടിച്ച് നമുക്കത് പാചകം ചെയ്യാം. ഇപ്പം ഈ മഷ്റൂമിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഇവിടെ എത്ര പേരുണ്ട് സ്റ്റാഫായിട്ട്? 14 സ്റ്റാഫുണ്ട്. 14 പേർക്ക് ജോലി, അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവരുടെ നിന്ന് എടുത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. കുറേ പേര് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവരുടെ നിന്ന് പ്രോഡക്റ്റ് എടുത്ത്. പിന്നെ അവരുടെ സെൽഫ് എംപ്ലോയ്മെന്റ് ഇതെല്ലാം കൂടെ കൊടുക്കുന്നുണ്ട്. ഫാമേഴ്സിനുള്ള വിത്ത് കൊടുക്കുന്നുണ്ട്, ഫാമേഴ്സിന് വിത്ത് കൊടുക്കുന്നു. അപ്പൊ കുറെ ഫാമേഴ്സ് ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണേലും ഒരു ഫാമർ ആവാം, എനിക്ക് വേണേലും. എനിക്ക് മനസ്സിലൊരാഗ്രഹം ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ കൂണ് പോലെ കിളുത്ത് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇത് രണ്ട് ടൈപ്പ് ബെഡ് ഞാൻ കണ്ടു, ഒരെണ്ണം ഈ സാധാരണ ഇതുപോലെ വെള്ള ഇതില്, വേറെ ഒരു നീല കളറിൽ അപ്പുറത്തെ ഞാൻ കണ്ടു. നമ്മള് ഇച്ചിരി ഹൈ ഡെൻസിറ്റി, ഇപ്പൊ നമ്മൾ 25,000 ബെഡിന് ഹൈ ഡെൻസിറ്റിയിലേക്ക് നമ്മൾ വീണ്ടും പോവാണ്. അതൊരു സ്റ്റാൻഡേർഡ് മെത്തേഡാണ്. നമ്മൾ ഫുള്ളി ഓർഗാനിക്കായിട്ട് നമ്മൾ ചെയ്തിട്ട് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട്, കാരണം നമുക്ക് ഇനി സ്കെയിൽ ചെയ്യണമല്ലോ. അപ്പോൾ സ്കെയിൽ ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ മാനുവലായിട്ട് ചെയ്യുന്നത്, കുറച്ചുകൂടെ മെഷീനറിയുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ഒരു ടെക്നോളജിയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായി വരുന്നേ ഉള്ളൂ, ട്രയൽ ആൻഡ് എറർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഫാമേഴ്സിന് ആ ബെഡ് അങ്ങനെ തന്നെ കൊടുക്കാൻ വേണ്ടി അങ്ങനെയും പറ്റും. കാരണം വിത്തൊക്കെ എടുത്ത് ചിലപ്പോൾ ഒരാൾ പഠിച്ചു വരുമ്പോൾ കുറച്ചുകൂടെ സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ കൃഷി ഇട്ടേച്ച് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബെഡായിട്ടിനെ എടുക്കുവാണെങ്കിൽ അവർക്ക് ലോസിനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. നമുക്കും ഒരു മാർജിൻ, നമുക്ക് പ്രൊഡക്ഷൻ ഇപ്പോൾ മെഷീനൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിനെ കൂടുതലും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബിസിനസ് അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ആയി വരുന്നേ ഉള്ളൂ. ഭാവിയിൽ നമുക്കത് സപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മഷ്റൂം എന്ന് പറയുന്നത് ഇപ്പം നോയമ്പിൻ്റെ സമയമൊക്കെയാണ്. നോയമ്പിൻ്റെ സമയത്ത് ഒട്ടുമുക്കാലും ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യുന്ന മഷ്റൂമിലേക്കാണ്. മീറ്റിനകത്തുനിന്നും ഫിഷിനകത്തുനിന്നും ഒക്കെ മാറിയിട്ട്, മീറ്റ് ഫിഷ് എഗ് ഒക്കെ മാറിയിട്ട് മഷ്റൂമിലേക്ക് വരുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ സെയിൽ ഇന്നേരം ഈ സമയത്ത് കൂടുമോ? ഭയങ്കരമായിട്ട് സെയിൽ കൂടും, പക്ഷേ ഈ സമയം ഭയങ്കര ചൂടാണ്, ടെമ്പറേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കുറച്ച് കുറയും. അപ്പോൾ പക്ഷേ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കൊടുക്കാനായിട്ട്, കാരണം നോർമലിനേക്കാളും 3.5-4, പക്ഷേ ആ സെയിൽ കൂടുന്നത് നമുക്ക് ഇയർ റൗണ്ട് പിന്നെ അടുത്ത വർഷം വരെ സെയിൽ നിന്ന്, കാരണം അപ്പോഴാണ് പുതിയ കസ്റ്റമർ നമുക്ക് വരുന്നത്. വൺസ് നമ്മുടെ കസ്റ്റമർ ആവുന്നവർ പിന്നെ നമുക്കിത് വാങ്ങിച്ചോളൂ. നമുക്ക് ഈ മഷ്റൂംസ് വീഗനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ, വെജിറ്റേറിയൻ ഒന്നും അല്ല, വീഗനായിട്ടാണ് ലോകത്തെമ്പാടും കൺസിഡർ ചെയ്യുന്നത്. ദോ ഇറ്റ് ഈസ് എ ഫംഗി അല്ലേ, ഇതൊരു ഫംഗസ് ആണ്, എങ്കിലും ഇതിനെ വീഗനായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫംഗസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, അതെ ഫ്രൂട്ടിംഗ് ബോഡി മാത്രമാണ്. ശരിക്കും ഫംഗസ് എന്ന് പറയുന്നത് ഇതിനകത്താണ് അല്ലേ, അത് ഗ്രോ ചെയ്ത് നിൽക്കുന്ന ഇതും എഡിബിൾ ആവുന്ന രീതിയിലുള്ള അറണ്ടീസ് വരുന്നുണ്ട്. വൈറ്റ് കളറുള്ള ഈ കണ്ടില്ലേ, ഈ സാധനം കട്ട് ചെയ്തിട്ട് ഇത് മീറ്റിന് ബേക്കണൊക്കെ പകരമായിട്ടും ലെതർ ഉണ്ടാക്കാനും ഒത്തിരി പ്രൊഡക്റ്റുകൾ ഇത് വെച്ചിട്ട് R&Ds വരുന്നുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത് വെച്ചുള്ള, ഇപ്പോഴും ഉണ്ട് ഇത് വെച്ചിട്ടുള്ള കസേരകളും ലാംപ് ഷെയ്ഡുകളും പാക്കിംഗ് മെറ്റീരിയൽസും ഇത് വെച്ചിട്ടുള്ള മറ്റേ മീറ്റും വീഗൻ മീറ്റും ഇത് വെച്ചിട്ട് കാണാൻ നമുക്ക് സാധിക്കും. ഉണ്ടാവുന്നുണ്ട്, ഓൾറെഡി ട്രയലും ഉണ്ട്. ഈ ബെഡ് എത്ര നാളത്തേക്കായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുക? 4 മാസം. 4 മാസം കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആണ്. അതിന്റെ അതില് വീട്ടിലേക്കാണ് നമുക്ക് കൂടുതൽ കിട്ടും. നമ്മൾ കൊമേഴ്ഷ്യൽ ആകുമ്പോൾ 4 ആകുമ്പോൾ നമ്മൾ മാറ്റും. അല്ല അപ്പം ഇതിപ്പോ നമ്മള്, നിങ്ങളിപ്പം ബെഡ് തന്നു പറഞ്ഞില്ലേ, ബെഡ് തരുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എനിക്കൊരു ബെഡ് തന്നു, ഞാൻ വീട്ടിൽ കൊണ്ട് ഇത് വെച്ചു, വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുകയല്ലോ ചെയ്യണോ? ശരിക്കും വെള്ളം ഒഴിക്കാന്ന് വെച്ചാൽ ഉച്ച സമയത്ത് ചൂട് കുറയ്ക്കുക, ഹ്യൂമിഡിറ്റി കൂട്ടി കൊടുക്കുക. അല്ലാതെ നമ്മൾ ചെടി നനയ്ക്കുന്ന പോലെ നനയ്ക്കാൻ നല്ല ഉദ്ദേശിക്കണം, അതിന് വേണ്ട വെള്ളം ഇതിന്റെ അകത്തുണ്ട്. പക്ഷെ അതിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളിത് ചെയ്യണം. എന്തെങ്കിലും ചെയ്യാം, അതിനുള്ള സിസ്റ്റം എന്തായാലും. ഇവൻ ഒരു റൂം കൂളർ വെച്ചാൽ പോലും ഓക്കെയാണ്. അത് എത്രയാണ് സ്കെയിൽ, നമ്മൾ എത്ര ബെഡാണ് ചെയ്യുന്നത്, നമ്മുടെ ഫാം സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. വീട്ടിൽ ഒന്നോ രണ്ടോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു സ്പ്രേ റൗണ്ട് ഹാൻഡ് സ്പ്രേ സ്പ്രേ ചെയ്താൽ മതി. എണ്ണം കൂടുന്നതനുസരിച്ച് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. അതൊന്ന് മനസ്സിലാക്കി, അതാണ് ഞാൻ എപ്പോഴും 6 മാസം നമ്മുടെ ടൈം, നമ്മൾ പല ക്ലൈമറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സമയം. അത് മതി. അപ്പോൾ ഈ 4 മാസം ഇതിന് പ്രൊഡക്ഷൻ ഉണ്ടാവും,
അതിന് പ്രീ പ്രൊഡക്ഷൻ പീരീഡ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ബെഡ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ? 15 ദിവസം 20 ദിവസം ഒക്കെ വളർന്ന് മൈസീലിയം ഫുള്ള് സ്പ്രെഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓ ഓക്കെ. ഈ അത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണോ? അത് നമ്മുടെ ഡിപെൻഡ്സ് ഓൺ ദി ക്ലൈമറ്റ് ആണ്. ഒരു 10 to 20 days ആ റേഞ്ചിനുള്ളിൽ പ്രൊഡക്ഷൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വേണേലും കൃഷി ചെയ്ത് തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കുറേയേറെ റെസിപ്പികളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ റെസിപ്പികളുണ്ട്. കുറച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഇവിടുന്ന് മഷ്റൂം, ഓയിസ്റ്റർ മഷ്റൂം കുറച്ച് എടുത്തുകൊണ്ട് പോയിട്ട്, നമുക്കിവിടെ ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ കൃഷി മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രധാനമായിട്ട് ഓയിസ്റ്റർ ആണ്. പിന്നെ നമ്മുടെ ഇതിനു വേണ്ടി ഇതൊക്കെ നമ്മൾ ട്രയൽ നടത്താറുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒന്നും ഫ്രൂട്ട് ചെയ്ത് നിൽപ്പില്ല. അപ്പോഴുള്ളത് ചെറുതായിട്ട് ഒരെണ്ണം ഇങ്ങനെ ക്ലിപ്പ് വന്ന് കുറച്ച് ഫ്രൂട്ട് ചെയ്ത് നിൽക്കുന്നത്, അത് ഓയിസ്റ്റർ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അതിന്റെ പേരെന്താ പറഞ്ഞേ? വുഡൻ എന്തോന്ന്, വുഡ്ഡിയർ വേറെ ഉണ്ട്. വുഡ്ഡിയർ ചെറുതായിട്ട് കുറച്ച് വുഡ്ഡിയർ, അത് എന്റെ നമ്മുടെ ഒരു ആഗ്രഹത്തിന്. ആ കളർ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് മീൻസ് പേടി വരും, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു മഷ്റൂമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന വൺ ഓഫ് ദി മഷ്റൂമാണ് ഓയിസ്റ്റർ കഴിഞ്ഞാൽ. കാരണം മൂന്നാമത് വെച്ചാൽ ബട്ടനേക്കാളും കൂടുതൽ ലോകത്തെ ആൾക്കാർ കഴിക്കുന്നത് ഈ മഷ്റൂമാണ്, ഈ വുഡ്ഡിയർ. വുഡ്ഡിയർ ആണ്, ബട്ടണൊക്കെ 6-7 ഇപ്പൊ ആൾക്കാർ കഴിക്കുന്നത്. പക്ഷെ വേൾഡിൽ നമ്മളല്ലല്ലോ മഷ്റൂം കഴിക്കുന്നത്, ചൈന ആണ് വലിയൊരു. അവരൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഈ വുഡ്ഡിയർ ആണ്. അവരുടെ എല്ലാ സൂപ്പിലും ഈ മഷ്റൂം ഉണ്ടാവും. അപ്പം നിങ്ങൾ ഈ മഷ്റൂംസ് ഇത്രയും 5000 ബെഡ്സ് ഉള്ള 4 units അല്ലേ, 4 units റൺ ചെയ്യുന്നു. ദിവസവും മഷ്റൂം കഴിക്കുമോ? ദിവസവും ഭക്ഷണം കഴിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കടയിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ എല്ലാ ദിവസവും കുക്ക് ചെയ്യുന്നില്ല, എന്നാലും വീക്കിലി 2-3 പ്രാവശ്യമൊക്കെ കഴിക്കുന്നത്. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും എല്ലാവരും ചാള മേടിച്ച് കഴിക്കുന്ന പോലെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ആദ്യം പുള്ളി തന്നെ കഴിക്കണം കേട്ടോ. ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഈ പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മള് കടയിൽ കൊടുക്കണല്ലോ. ഫുള്ള് ഈ പറഞ്ഞാൽ അവനവന് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രയോറിറ്റി. നമുക്ക് പ്രോഫിറ്റ് എങ്ങനെയും ഉണ്ടാക്കുക എന്നുള്ളത്. പ്രോഫിറ്റ് മാത്രമല്ല, അത് കറക്റ്റ് ആയിരിക്കും. നമുക്ക് എപ്പോഴും ഷോപ്പിൽ എത്തിക്കാൻ എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും. ഡിമാൻഡ് ഫേസ് ഡിമാൻഡ് മീറ്റ് ചെയ്യണം. ഞാൻ ഒരിക്കലും ഈ മാസം ഇത് കട്ട് ചെയ്ത് വേസ്റ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മുമ്പേ എന്നോട് നമ്മൾ കാഷ്വൽ ആയിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഈ ഓരോ ബെഡും നമുക്ക് ബോയിൽ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് പറയാം. എത്ര നേരമാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? അത് നമ്മളിപ്പോ ഈ മെത്തേഡിൽ നമുക്കൊരു 1 hour മതി. ഇങ്ങനെ മെത്തേഡ് നമ്മുടെ ചെറിയ ബെഡ്ഡിയുടെ ആ ബ്ലൂ കണ്ടില്ലേ, അതാകുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ കുറച്ച് ന്യൂട്രിയന്റ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 6 to 10 hours ആണ് നമ്മളിപ്പോ സ്റ്റീം ചെയ്യുന്നത്. അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ട് ചെയ്യണോ? ഇല്ല, നമ്മൾ കൊടുക്കുമ്പോൾ ഇതെല്ലാം ചെയ്ത് സ്പോൺ റണ്ണിങ് കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. സ്റ്റീം ചെയ്യാനുള്ള ഫെസിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ബേണിംഗ് ഫെസിലിറ്റി അല്ല ബോയിലിംഗ് ഫെസിലിറ്റി എല്ലാം ഇവിടെ ഉണ്ടോ? ഈ ഫാമിൽ തന്നെ ബോയിലിംഗ് അത് ചെയ്തു, അതിനകത്ത് നമ്മൾ വിത്ത് ഇനാക്കുലേറ്റ് ചെയ്തു. അത് വളർന്ന് ഒരു ചെടിയായിട്ട് നമ്മൾ പൂ ഇടാൻ വേണ്ടി നമ്മൾ ചെടിച്ചട്ടിയോട് വാങ്ങിക്കില്ല, പൂവുള്ള അങ്ങനെയായിരിക്കും നമ്മൾ ഇവിടുത്തെ ബെഡുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെല്ലുന്നവർക്ക് അപ്പോൾ ചെടി കരിഞ്ഞു പോകുന്ന പറഞ്ഞത് അപ്പോൾ ഉണ്ടായില്ലെന്നിരിക്കും. പക്ഷെ ഇത് നമ്മൾ അതിൻ്റെ ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞു, ഫൈനൽ പിക്കിംഗ് ചെയ്യുന്നാലും ലാസ്റ്റ് ഫ്രൂട്ടിംഗ് സ്റ്റേജിലേക്കാണ് നമ്മൾ എല്ലാ ബെഡുകളും നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുമെല്ലാം കാണാം. അതേപോലെ തന്നെ നല്ല ഒന്നാം തരം എന്താണ് സാൻഡ്വിച്ച് ആണ് അല്ലേ, മഷ്റൂം സാൻഡ്വിച്ച് ജീത്തു തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ആ മഷ്റൂം സാൻഡ്വിച്ചൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. അപ്പം ആദ്യം ഈ ബോയിലർ കാണാം, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റി കാണാം. അത് കഴിഞ്ഞിട്ട് മഷ്റൂം സാൻഡ്വിച്ചിലേക്ക് പോകാം. ഇത് ഉണ്ടോ? ഇത് റെഡി അല്ലേ പറിക്കാൻ? റെഡിയാണ്, റെഡിയാണ്. പറിച്ചോട്ടെ, രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും രണ്ടും പറിക്കാം അല്ലേ. ഈ മഷ്റൂംസ് കാണാൻ ഒരു രസമാണ് കേട്ടോ, പക്ഷെ ഇത് പറിക്കുന്നത് നമ്മൾ, ഞാൻ പറിക്കുന്ന പോലെ പറിച്ചാൽ വിൽക്കാൻ കൊള്ളുകയല്ല അല്ലേ. കുറച്ച് അത് ആ പരിശീലനം വേണം, അല്ല എന്ത് പരിചയം വേണം, ചെയ്ത് പരിചയം വേണം. നമ്മൾ ബർഗർ കഴിക്കാനായിട്ട് പോവുമായിരുന്നു. അപ്പോൾ ചെയ്തുണ്ടോ? ഇതിനകത്ത് ഇവിടെ വന്നപ്പോൾ തന്നെ ചെറിയ കൂണുകൾ പല ഏജിലുള്ളതാണ്. ഇതെല്ലാം ഏകദേശം ഒരു 2 ദിവസം പ്രായമായതാണെന്ന് പറഞ്ഞു, 2 ദിവസമായതാണ്. ഇതൊക്കെ 1 ദിവസം മാത്രമായതാണ്. ഇതുണ്ടോ? കുഞ്ഞു കൂണുകളാണ്, ഇത് സമയമാവണം. ഇതിപ്പോൾ നമ്മൾ പറിച്ചിരിക്കുന്നത് മച്ചൂറായ കൂണുകളാണ്, ഓവർ മച്ചൂർ ആയതുകൊണ്ട്. പക്ഷേ ഇത് ഓവർ മച്ചൂർ അല്ല, ഇത് കറക്റ്റ് പാകമാണെന്ന് പറഞ്ഞു. നമ്മൾ ഒത്തിരി വലുതാവാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല, ഒത്തിരി വലുതാവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ കൂണിൻ്റെ ക്വാളിറ്റി അങ്ങ് കുറയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് കറക്റ്റ് പാകമാണ്. ഈ പാകത്തിലാണ് പറിച്ച് കൂണ് നമ്മൾ പാക്ക് ചെയ്ത് വിൽക്കാനായിട്ട് പോകണ്ട. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇച്ചൂടെ പ്രായമായാലും 1 ദിവസം കൂടെ നിന്നാലും കുഴപ്പമില്ല എന്നാണ്, 1-2 ദിവസം കൂടെ നിന്നാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം മച്ചുവർ ആയതാണ്, ഇപ്പോൾ പറിക്കാൻ പറ്റുന്ന പ്രായത്തിലുള്ളതാണെന്നാണ് പറഞ്ഞത്. അപ്പുറത്ത് ചേച്ചിമാർ കൂണ് പറിക്കുന്നുണ്ട്, ഇവിടെ സ്റ്റാഫ് കൂണ് പറിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിനകത്തൂടെ നടന്ന് 1-2 ദൈതമുണ്ടോ? ഇതിനൊക്കെ പല ഏജസ്സാണ്. ആ വലിപ്പം കാണുമ്പോൾ അതിൻ്റെ ആ ലുക്ക് കാണുമ്പോൾ അവർക്കറിയാം, വലിപ്പമല്ല ശരിക്കും പറഞ്ഞാൽ, അതിൻ്റെ ആ ഇതൾ വിടർന്നിരിക്കുന്നത് കാണുമ്പം അതിൻ്റെ ഏജ് അറിയാമെന്നാണ് പറഞ്ഞത്.
ഓരോന്നിൻ്റെ ഇതളിൻ്റെ ആ സൈസ് ആ അതിൻ്റെ ആ വിടർന്നിരിക്കുന്ന കാണുമ്പോഴാണ് അവർ എത്ര വയസ്സായതാണ് എപ്പോൾ പറിക്കാറാകുന്നതാണോ എന്നൊക്കെ അറിയുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഓരോന്നും ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണം, വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഇവിടെ ഫാം വിസിറ്റ് അവർ അങ്ങനെ എൻകറേജ് ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനായിട്ടോ അതുപോലെ തന്നെ കൂണിൻ്റെ കൃഷി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ടോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. നേരത്തെ തന്നെ അവരെ ഒന്ന് വിളിച്ചിട്ട് ഇവിടെ വരുന്നതാണ് നല്ലത്, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. അവരുടെ ഓഫീസ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഒന്ന് നോക്കിയാൽ മതി അത്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു യൂണിറ്റിൽ മാത്രമാണ്, ഈ ഒരു യൂണിറ്റ് മാത്രമല്ല അപ്പുറത്തൊക്കെ വേറെ യൂണിറ്റ്സ് ഉണ്ട് കേട്ടോ, ഒരു നാലോ അഞ്ചോ യൂണിറ്റ്സ് ഉണ്ട് ഇവർക്ക്. മുമ്പേ പറഞ്ഞു ജീത്തു, പക്ഷേ അത് എത്രയാണ് ഞാൻ മറന്നുപോയി, പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് അങ്ങ് പോയി. പക്ഷേ എന്നാലും ഇവർക്ക് കുറേ യൂണിറ്റ്സ് ഉണ്ട്. ഇതാ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെയൊക്കെ ഒന്ന് മടങ്ങിയും തിരിഞ്ഞൊക്കെ ആയിരുന്നു. അത് ഓരോന്നിൻ്റെ ഓരോ രീതിയാണ്. കൂണിന് എവിടെയാണോ സ്പേസ് കിട്ടുക, ഒരു ചെറിയൊരു സ്പേസ് ഇതിൽ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കിളുത്ത് വരിക എന്നുള്ളതാണ്. പക്ഷേ അവർ പറഞ്ഞ ആ ഹൈ ഡെൻസിറ്റിയിൽ ഇത് പുതിയ മെത്തേഡിൽ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പേരും എന്തോ പറഞ്ഞിരുന്നു, അതും ഞാൻ മറന്നുപോയി. പക്ഷേ ആ ഹൈ ഡെൻസിറ്റിയിൽ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ അടപ്പിട്ട ഭാഗം, ഫ്രണ്ടിലൊരു ബ്ലൂ അടപ്പിട്ടിട്ടുണ്ട്, അതിൻ്റെ അകത്തൂടെയാണ് ഈ കൂണ് കിളുത്ത് വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കൂണിൻ്റെ പുള്ളിക്കാരൻ പറഞ്ഞ ജീത്തു പറഞ്ഞ രീതിയിലാണെങ്കിൽ കൂണിൻ്റെ പൂ പൂത്തു വരുന്നത് ആ അടപ്പിട്ട ഭാഗത്തൂടെ. ഇതിന് അവർ ഹോൾസ് ഇടുകയാണ്, ആ ഹോൾസിലൂടെ കയറി വരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയൊന്നുമല്ല കേട്ടോ, ബക്കറ്റ് കണക്കിന് കൂണുകൾ അവിടെ കളക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 60 കിലോ ആണ് ഇന്ന് നമ്മൾ കളക്ട് ചെയ്തെന്ന് പറഞ്ഞു. ഇന്നലെ 100 കിലോ ആയിട്ടോ ഇവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഓരോ ദിവസവും അതിൻ്റെ ഈൽഡ് വ്യത്യാസമായിട്ട് വരും. ഇപ്പം ഏകദേശം ഒരു 60-നടുത്ത് കിലോ കൂണ് കളക്ട് ചെയ്തിട്ടുണ്ട്. ചിലവ് 100 ആയിരിക്കും, ചിലവ് 120 ആയിരിക്കും, ചിലവ് 150 ആയിരിക്കും, അത് ഓരോ സമയം. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇച്ചിരി ഈൽഡ് കുറവാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം പോയി സാൻഡ്വിച്ചൊക്കെ കഴിക്കാം. ഇവർ പാക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ പാക്കിങ്ങും ഒക്കെ ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് സാൻഡ്വിച്ച് പോയി കഴിച്ചങ്ങ് പോവാം. വാ ജീതു പറഞ്ഞു തന്നെയാണെന്നറിയോ, ചില മഷ്റൂംസൊക്കെ എഡിബിളായിട്ടുള്ള ചില മഷ്റൂംസൊക്കെ നമുക്ക് പച്ചയ്ക്ക് അങ്ങനെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വുഡിയർ മഷ്റൂമാണ്. മുമ്പേ പറഞ്ഞായിരുന്നു വുഡിയർ മഷ്റൂം ഉണ്ട്, തടിച്ചെവിന്ന് ആണ് ശരിക്കും പറഞ്ഞാൽ തനി തർജ്ജിമ. തടി പോലെ ഇരിക്കും, ചെവി തടിയിലുണ്ടാക്കി എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. ഇതൊക്കെ പച്ചയ്ക്ക് ചുമ്മാ കഴിക്കാം. ഇത് നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂമാണ്. സോ ഇത് ആ വുഡിയർ മഷ്റൂം ഒന്ന് കഴിച്ച് നോക്കാം നമുക്ക് ആദ്യം. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, അതിൻ്റെ ആ ടെക്സ്ചറാണ് ഒരു മഷ്റൂം ചുമ്മാ പച്ചയ്ക്ക് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടെക്സ്ചറാണ്. പ്രത്യേകിച്ച് ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. അതുപോലെ തന്നെ ഓയിസ്റ്റർ മഷ്റൂം ആണെങ്കിലും നമുക്ക് ഇതാണോ ഇത് ഒരെണ്ണം എടുക്കുക. അതെങ്ങനെ തന്നെ കടിക്കാമെന്ന് പറഞ്ഞേ. ഈ പറഞ്ഞ പോലെ ഇതിന് കുറച്ചുകൂടെ പെയിലാണ്. എനിക്ക് പച്ചയ്ക്ക് കഴിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ആ വുഡിയറാണ് കേട്ടോ. തേ മഷ്റൂം സാൻഡ്വിച്ച്, ഇത് ശരിക്കും പറഞ്ഞാൽ ജീത്തു പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ജീത്തു പറഞ്ഞു, ശരി ജീത്തു ഒരു നല്ല കുക്കൊന്നുമല്ല, പക്ഷേ അമ്മയും ഭാര്യയും നന്നായിട്ട് പാചകം ചെയ്യും അല്ലേ. മഷ്റൂമിൻ്റെ കുറേ വെറൈറ്റികൾ ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ജീത്തുവിൻ്റെ പ്രിപ്പറേഷനാണ് ഇതെന്ന് പറഞ്ഞു. ഒന്ന് ട്രൈ ചെയ്തു. അമ്മ ബിസി ആയിരുന്നു, ഇന്ന് വൈഫ് ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരെ രണ്ടുപേരെയും നമ്മൾ പാചകത്തിന് കിട്ടാഞ്ഞ്. വേറെ ദിവസം നല്ലൊരു റെസിപ്പിയൊക്കെ ചെയ്തുതരാമെന്ന് പറഞ്ഞു. കഴിച്ചാലോ, കഴിക്കാം. പറ കൊള്ളാടോ, ക്യാപ്സിക്കം ഒക്കെ ചേർത്തിട്ടുള്ളതാണ്. അനിയൻസ്, മഷ്റൂം, ഗാർലിക്, ഇല്ല മഷ്റൂം, പെപ്പറുണ്ടോ? കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. ടൊമാറ്റോ ഉണ്ട്, സംഭവം പൊളിയാണ്. നമുക്കാണെങ്കിലും വീട്ടിൽ പെട്ടെന്ന് മഷ്റൂം സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുന്നതാ. പക്ഷേ നമ്മളിത് റെസിപ്പി വീഡിയോയിലോട്ടോ ഫുഡ് വീഡിയോയിലോട്ടോ അല്ല പോകുന്നത്, നമ്മുടെ ഫുഡ് പ്രോഡക്റ്റ് ഫുഡിൻ്റെ എന്താ പറയുന്നത് റോ മെറ്റീരിയലിൻ്റെ വീഡിയോയിലാണ്, അതിൻ്റെ ഫാമിങ്ങിൻ്റെ വീഡിയോയിലാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചിലപ്പോൾ ഫുഡായിരിക്കാം, ചിലപ്പോൾ യാത്രയായിരിക്കാം, ചിലപ്പോൾ ഒരു ഫാമായിരിക്കാം, എന്താണോ നമ്മളുമായിട്ട് റിലേറ്റഡായിട്ട് വരുന്നത് അത് നമ്മൾ കവർ ചെയ്യുന്നതാണ്.
നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഞാനിപ്പം മഷ്റൂമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. തൽക്കാലത്തേക്കിന് ബൈ. ഇതൊരു ബൈ പറയോ. ബൈ. താങ്ക് യു. മതി.